ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. ഇന്നത്തെ ടോപ്പിക്കാണ് വേജ് റേറ്റ് ചേഞ്ചസ്, ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട്സ്. അപ്പോൾ വേജിൽ ചേഞ്ചസ് വരുമ്പം ത്രൂ ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് അത് വർക്കിംഗ് അവേഴ്സിനെ എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നു, വർക്കിംഗ് അവേഴ്സിന് എത്രത്തോളം ചേഞ്ച് വരുന്നു, അതാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ സപ്പോസ് വേജ് റേറ്റ് കൂടുവാണെങ്കിൽ ഇൻകം എഫക്ട് മൂലവും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് മൂലവും വർക്കിംഗ് അവേഴ്സ് കൂടുമോ കുറയുമോ അതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ സപ്പോസ് ഒരു ദിവസത്തെ 24 മണിക്കൂറിൽ ഒരു വർക്കർ ഒരു റഫ്ലി 8 മണിക്കൂർ ഉറങ്ങുവാണെങ്കിൽ ബാക്കിയുള്ള 16 മണിക്കൂറിൽ 6 മണിക്കൂർ അയാൾ ജോലി ചെയ്യുകയും ബാക്കി 10 മണിക്കൂർ ലിഷർ ടൈമായിട്ട് ഉപയോഗിക്കുകയും ചെയ്താൽ ഒരാഴ്ചത്തെ കണക്കെടുക്കുമ്പം നമുക്ക് പറയാം ഒരാഴ്ചയിൽ ആ പെർട്ടിക്കുലർ വർക്കർ 40 അവേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ 70 അവേഴ്സ് ലിഷർ ടൈമിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ സപ്പോസ് കറണ്ട് വേജ് $10 നിന്നും $20 ആയിട്ട് കൂടിയെന്ന് വിചാരിക്കുക. അതായത് ഒരു മണിക്കൂറിന് $10 എന്നുള്ളത് $20 ആയിട്ട് കൂടി. അങ്ങനെ വരുമ്പം നമ്മളൊരു ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ബഡ്ജറ്റ് ലൈൻ ഔട്ട്വേർഡ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യും. എക്സ് ആക്സിസിലെ ലിഷറും വൈ ആക്സിസിൽ വേജ് റേറ്റും എടുക്കുവാണെങ്കിൽ നമ്മൾ ഈ ഒരു ഇൻക്രീസ് ഇൻ വേജസ് ബഡ്ജറ്റ് ലൈനിൽ കാണിക്കുമ്പോഴത്തേക്കിനും ബഡ്ജറ്റ് ലൈൻ ഔട്ട്വേർഡ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ വേജ് കൂടുന്നത് കൊണ്ട് രണ്ട് എഫക്ട്സ് വർക്കിംഗ് അവേഴ്സിൽ സംഭവിക്കാം, അതായത് രണ്ട് രീതിയിൽ വർക്കിംഗ് അവേഴ്സിനെ അത് ബാധിക്കാം. ഒന്നാമത് വേജ് കൂടുമ്പോൾ ലിഷർ അവേഴ്സ് അത് കൂട്ടുകയും വർക്കിംഗ് അവേഴ്സ് കുറയ്ക്കുകയും ചെയ്യുന്നു. രണ്ടാമത് വേജ് കൂടുന്നതനുസരിച്ച് ലിഷർ അവേഴ്സ് കുറയുകയും അതേപോലെ വർക്കിംഗ് അവേഴ്സ് കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ഇൻക്രീസ് ഇൻ വേജ് വേജസ് കൂടുമ്പം ഇത്തരത്തിൽ രണ്ട് പോസിബിൾ എഫക്ട്സ് ആണ് വരുന്നത്. ഒന്നില്ലെങ്കിൽ ലിഷർ അവേഴ്സിനെ കൂട്ടി വർക്കിംഗ് അവേഴ്സിനെ കുറയ്ക്കാം, അല്ലെങ്കിൽ ലിഷർ അവേഴ്സിനെ കുറയ്ക്കുകയും വർക്കിംഗ് അവേഴ്സിനെ കൂട്ടുകയും ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായി വേജസ് കൂടുമ്പോൾ അത് ലിഷർ അവേഴ്സിനെ കൂട്ടുകയും എങ്ങനെ വർക്കിംഗ് അവേഴ്സിനെ കുറയ്ക്കും എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഫിഗർ എ എടുക്കുവാണെങ്കിൽ നമുക്ക് കാണാം വേജസ് $10 ആയിരുന്നപ്പോൾ ഉള്ള ബഡ്ജറ്റ് ലൈൻ എഫ് ഇ ആണ്. വേജസ് $10 നിന്നും ഒരു മണിക്കൂറിന് $20 ആയിട്ട് കൂടിയപ്പം ബഡ്ജറ്റ് ലൈൻ ഔട്ട്വേർഡ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ പുതിയ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ GE ആണ്. അപ്പോൾ ഇത്തരത്തിൽ വേജ് കൂടിയതുകൊണ്ട് തന്നെ ആ ഇൻഡിവിജ്വലിൻ്റെ ഇക്വിലിബ്രിയം പോയിന്റും അവിടെ മാറിയതായിട്ട് കാണാം. അതായത് പോയിന്റ് പിയിൽ നിന്നും പോയിന്റ് ആറിലോട്ട് ഇക്വിലിബ്രിയം പോയിന്റ് മാറി വേജ് $10 നിന്നും $20 per hour ആയിട്ട് കൂടിയപ്പോൾ. അപ്പോൾ ആദ്യത്തെ ഇക്വിലിബ്രിയം പോയിന്റ് ആയ പിയിൽ 70 മണിക്കൂറോളം ലിഷർ ടൈം ആ വർക്കർ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ഇക്വിലിബ്രിയം പോയിന്റിൽ ആറിലോട്ട് വന്നു കഴിഞ്ഞപ്പം 75 അവേഴ്സ് ഓഫ് ലിഷർ ടൈം ആയിട്ട് മാറി. അതായത് വേജസ് കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ ലിഷർ ടൈം എൻജോയ് ചെയ്യുന്നതും കൂടിയതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ലിഷർ അവേഴ്സ് കൂടുമ്പോൾ വർക്കിംഗ് അവേഴ്സ് കുറയുന്നതായിട്ടാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ലിഷർ അവേഴ്സ് 70-ൽ നിന്നും 75 ആയിട്ട് കൂടിയപ്പം അതിനർത്ഥം ഒരാഴ്ചയിൽ 5 മണിക്കൂർ കൂടുതൽ ലിഷർ അവേഴ്സ് ആണ് ആ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ എൻജോയ് ചെയ്യുന്നത് വേജസ് $10 നിന്നും $20 per hour ആയിട്ട് കൂടിയപ്പം. അപ്പോൾ 5 മണിക്കൂർ ലിഷർ ടൈം കൂടുതൽ എൻജോയ് ചെയ്യുന്നു എന്നർത്ഥം ആ ഒരാഴ്ചയിൽ 5 മണിക്കൂർ കുറച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരാം, എന്തുകൊണ്ടാണ് വേജ് റേറ്റ് കൂടിയിട്ടും ആ ഒരു ഇൻഡിവിജ്വൽ കൂടുതൽ വർക്ക് ചെയ്യാതെ കൂടുതൽ ലിഷർ ടൈം എൻജോയ് ചെയ്യുന്നത് എന്നുള്ളത്? അതിന് കാരണം ഇവിടെ ലിഷർ ഒരു നോർമൽ ഗുഡായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോർമൽ ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് ഹൂസ് ഡിമാൻഡ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഇൻകം. അതായത് വർക്കറിൻ്റെ ഇൻകം കൂടുന്നതനുസരിച്ച് നോർമൽ ഗുഡ്സിൻ്റെ ഡിമാൻഡും കൂടും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ലിഷർ ഒരു നോർമൽ ഗുഡ് ആയതുകൊണ്ട് തന്നെ വർക്കറിൻ്റെ വേജസ് ഇവിടെ കൂടിയപ്പം ലിഷറിൻ്റെ ഡിമാൻഡും കൂടി. അതുകൊണ്ടാണ് ഇവിടെ വേജ് കൂടിക്കഴിഞ്ഞപ്പം ലിഷറിനുള്ള ഡിമാൻഡ് കൂടുന്നത് കൊണ്ട് കൂടുതൽ ലിഷർ ടൈം എൻജോയ് ചെയ്യാൻ ആ വർക്കർ നോക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ സമയം ലിഷറിന് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കിനും അത്രയും വർക്കിംഗ് അവേഴ്സ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ആൻ ഇൻക്രീസ് ഇൻ വേജ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ലിഷർ അവേഴ്സ് ബട്ട് ഡിക്രീസ് ഇൻ ദി വർക്കിംഗ് അവേഴ്സ്. അപ്പോൾ ഇത്തരത്തിൽ വേജ് കൂടുമ്പോൾ ലിഷർ അവേഴ്സ് കൂടാനുള്ള മെയിൻ കാര്യം ലിഷറിനെ ഒരു നോർമൽ ഗുഡായിട്ട് കണക്കാക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ലിഷർ അവേഴ്സ് കൂടുന്നത് കൊണ്ട് വർക്കിംഗ് അവേഴ്സ് അവിടെ സ്വാഭാവികമായിട്ടും കുറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ വേജ് റേറ്റ് കൂടുമ്പോൾ അവിടെ രണ്ട് എഫക്ട്സ് ഫോം ചെയ്യുന്നുണ്ട്. ഒന്ന് ഇൻകം എഫക്ട് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട്.
അപ്പോൾ ആ ഇൻകം എഫക്റ്റിനെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിനെ ഡീകമ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഴയ ബഡ്ജറ്റ് ലൈനായ എഫ് ഇക്ക് പാരലലായിട്ട് ഒരു പുതിയ ബഡ്ജറ്റ് ലൈൻ ഡി ഡി നമ്മൾ വരയ്ക്കുന്നു. ആൻഡ് ആ പുതിയ ബഡ്ജറ്റ് ലൈൻ ഡി ഡി പുതിയ ഇൻഡിഫറൻസ് കർവ് യു വൺ ആയിട്ട് ടാൻജൻറ്റും ആയിരിക്കും അറ്റ് പോയിൻറ്റ് ക്യൂ. സോ ഡയഗ്രത്തിൽ പോയിൻറ്റ് പിയിൽ നിന്നും ക്യൂയിലോട്ടുള്ള ആ മൂവ്മെൻറ്റിനെയാണ് ഇൻകം എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് വർക്കറിൻ്റെ വേജസ് $10 ആയി തന്നെ നിർത്തിക്കുണ്ട്, $10 എന്നുള്ള രീതി വേജസിനെ കോൺസ്റ്റൻ്റ് ആയി നിർത്തിക്കുണ്ട്. വർക്കറിൻ്റെ ഇൻകത്തിലാണ് ചേഞ്ച് വരുന്നതെങ്കിൽ വരുന്ന മാറ്റമാണ് ആ പോയിൻറ്റ് പിയിൽ നിന്നും ക്യൂയിലോട്ടുള്ള മാറ്റം. അതിനെയാണ് ഇൻകം എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻകം എഫക്റ്റ് മൂലം ഡിമാൻഡ് ഫോർ ലിഷർ ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. അതായത് 70 hours നിന്നും 85 hours ആയിട്ട് ലിഷറിൻ്റെ ഡിമാൻഡ് കൂടുകയും അത്രയും തന്നെ വർക്കിംഗ് അവേഴ്സ് കുറയുകയും ചെയ്യുന്നു. അപ്പോൾ 70 നിന്ന ഡിമാൻഡ് ഫോർ ലിഷർ 85 hours ഒരാഴ്ചയിൽ കൂടുമ്പോൾ അവിടെ 15 hours കൂടുതൽ ഡിമാൻഡാണ് ലിഷറിന് വരുന്നത്. അതിനർത്ഥം 15 hours വർക്കിംഗ് അവർ അവിടെ കുറയുമായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ വേജസ് കോൺസ്റ്റൻ്റായി നിർത്തിക്കൊണ്ട് വർക്കറിൻ്റെ ഇൻകത്തിൽ വരുന്ന മാറ്റം എന്ന് പറയുമ്പം ജോലിയിൽ നിന്നും കിട്ടുന്ന വരുമാനം അല്ലാതെ മറ്റ് രീതിയിൽ അല്ലെങ്കിൽ മറ്റ് മാർഗങ്ങളിലൂടെയും വർക്കേഴ്സിന് വരുമാനം കിട്ടാം. അപ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തതാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഭൂമി ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു വീട് വാടകയ്ക്ക് കൊടുത്തിയാകാം. അപ്പോൾ അതെല്ലാം മറ്റ് സോഴ്സിൽ നിന്നും കിട്ടുന്ന വരുമാനമാണ്. അപ്പോൾ വേജസിനെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തിക്കൊണ്ട് വർക്കറിൻ്റെ ഇത്തരത്തിൽ മറ്റു രീതിയിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിൽ ഒരു ചേഞ്ച്, ആ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ആണ് സംഭവിക്കുന്നതെങ്കിൽ ഉണ്ടാകുന്ന ഇൻകം ഇഫക്റ്റ് ആണ് ആ പോയിൻറ്റ് പിയിൽ നിന്നും ക്യൂയിലോട്ട് വരുന്ന മാറ്റം. അപ്പോൾ അത്തരത്തിൽ ഇൻകം കൂടുന്നത് കൊണ്ട് വേജസ് കോൺസ്റ്റൻ്റ് ആയി നിർത്തിക്കൊണ്ട് ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് ഫോർ ലിഷർ അവിടെ കൂടുവാണ്. 15 hours ലിഷറിൻ്റെ ഡിമാൻഡ് അവിടെ ഒരാഴ്ചയിൽ കൂടുന്നത്. അതിനർത്ഥം 15 hours ജോലി ചെയ്യുന്ന സമയം അവിടെ കുറയുവാണ്. അതേസമയം പോയിൻറ്റ് ക്യൂവിൽ നിന്നും ആറിലോട്ടുള്ള മൂവ്മെൻ്റ് ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ഇവിടെ യൂട്ടിലിറ്റി ആണ് കോൺസ്റ്റൻ്റ് ആയി നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ സെയിം യൂട്ടിലിറ്റി വെച്ചുകൊണ്ട് വർക്കറിൻ്റെ ഇൻകത്തിൽ ഒരു മാറ്റം വരുവാണെങ്കിൽ ഉണ്ടാവുന്ന മൂവ്മെൻ്റ് ആണ് ഫ്രം പോയിൻറ്റ് ക്യൂ ടു പോയിൻറ്റ് ആർ. അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. അപ്പോൾ ഇവിടെ വേജസ് കൂടിയപ്പം സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് മൂലം സംഭവിക്കുന്നത് ഒരു ഡിക്രീസ് ഇൻ ദ ഡിമാൻഡ് ഫോർ ലിഷർ ആണ്. 85 hours നിന്നും 75 hours ഡിമാൻഡ് ഫോർ ലിഷർ അവിടെ കുറയുവാണ് ചെയ്തിരിക്കുന്നത്. അതായത് 10 hours ഡിമാൻഡ് ഫോർ ലിഷർ അവിടെ കുറയുവാണ് ചെയ്തിരിക്കുന്നത് ഡ്യൂ ടു സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. അതിനർത്ഥം 10 hours കൂടുതൽ വർക്ക് ചെയ്യാൻ കിട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇൻകം എഫക്റ്റ് മൂലം ഡിമാൻഡ് ഫോർ ലിഷർ 15 hours കൂടുകയും ആൻഡ് ഡിമാൻഡ് ഫോർ വർക്കിംഗ് അവേഴ്സ് 15 hours കുറയുകയുമാണ് ചെയ്തിരിക്കുന്നത് ഒരാഴ്ചയിൽ. അതേസമയം സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് മൂലം ഡിമാൻഡ് ഫോർ ലിഷർ 10 hours കുറയുകയും അതേപോലെ വർക്കിംഗ് അവേഴ്സ് 10 hours കൂടുകയുമാണ് ചെയ്തിരിക്കുന്നത് ഒരാഴ്ചയിൽ. അപ്പോൾ ഈ ഒരു ഇൻകം ഇഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് മൂലം വർക്കിംഗ് അവേഴ്സിൽ ഇത്തരത്തിൽ ചേഞ്ച് വന്നിരിക്കുന്നത് ഇൻക്രീസ് ഇൻ വേജസ് കൊണ്ടാണ്. അതായത് വേജസ് കൂടിയത് കൊണ്ടാണ് ഈ പറയുന്ന ഇൻകം ഇഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത് തന്നെ. അപ്പോൾ വേജസ് കൂടിയത് കൊണ്ട് ഇവിടെ ഇൻകം ഇഫക്റ്റ് വർക്കിംഗ് അവേഴ്സ് 15 hours കുറയ്ക്കുകയും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് വർക്കിംഗ് അവേഴ്സ് 10 hours കൂട്ടുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഒരു സിറ്റുവേഷനിൽ ഇൻകം ഇഫക്റ്റ് ആണ് ഇവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്. കാരണം ഡിക്രീസ് ഇൻ അവേഴ്സ് ഓഫ് വർക്ക് ഡ്യൂ ടു ഇൻകം ഇഫക്റ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ഇൻക്രീസ് ഇൻ അവേഴ്സ് ഓഫ് വർക്ക് ഡ്യൂ ടു സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ഇൻകം ഇഫക്റ്റ് മൂലം എത്രത്തോളം അവേഴ്സ് ഓഫ് വർക്ക് ആണോ കുറയുന്നത് അത് 15 hours. അതേസമയം സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് മൂലം എത്രത്തോളം അവേഴ്സ് ഓഫ് വർക്ക് ആണോ കൂടുന്നത് അത് വെറും 10 hours ഉള്ളൂ. അപ്പോൾ ഇവിടെ മികച്ചു നിൽക്കുന്നത് ഇൻകം ഇഫക്റ്റ് മൂലം എത്ര മണിക്കൂർ വർക്കിംഗ് അവേഴ്സ് ആണ് കുറയുന്നത് എന്നുള്ളത്, 15 hours. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇൻകം ഇഫക്റ്റ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് ഉണ്ടാകുന്നത് ബിറ്റ്വീൻ വർക്കിംഗ് അവേഴ്സ് ആൻഡ് വേജ് റേറ്റ്. അതായത് വേജ് റേറ്റ് കൂടുന്നത് കൊണ്ട് ഇവിടെ വർക്കിംഗ് അവേഴ്സ് കൂടുതലാണ് കുറയുന്നത്, ഇൻകം ഇഫക്റ്റ് ഡോമിനേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ കേസ്. അതായത് ഇൻക്രീസ് ഇൻ വേജ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ലിഷർ അവേഴ്സ് ആൻഡ് ഡിക്രീസ് ഇൻ വർക്കിംഗ് അവേഴ്സ്. അത് ഇൻകം ഇഫക്റ്റ് ഡോമിനേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത്.
ഇനി രണ്ടാമത്തെ പോസിബിൾ കേസ്, ഇൻക്രീസ് ഇൻ വേജ് ലീഡ്സ് ടു ഡിക്രീസ് ഇൻ ലിഷർ അവേഴ്സ് ആൻഡ് ഇൻക്രീസ് ഇൻ വർക്ക് അവേഴ്സ്. അതായത് വേജസ് കൂടുമ്പോൾ വർക്കിംഗ് അവേഴ്സ് കൂട്ടാനും ലിഷർ അവേഴ്സിനെ കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഇവിടെയും നമുക്കൊരു സിമിലർ ഡയഗ്രാമാണ് കാണാൻ പറ്റുന്നത്. അതായത് വേജസ് $10 ആയിരുന്നപ്പം ബഡ്ജറ്റ് ലൈൻ എഫ് ഇ ആണ്, ഇൻഡിവിജ്വൽ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് പോയിന്റ് പിയിലാണ്. ആൻഡ് വേജസ് $10 പെർ അവറിൽ നിന്നും $20 ആയിട്ട് കൂടിയപ്പം ബഡ്ജറ്റ് ലൈൻ ഔട്ട്വേർഡ് ഷിഫ്റ്റ് ചെയ്യുന്നു, പുതിയ ബഡ്ജറ്റ് ലൈൻ ജി ഇ ആകുന്നു. ആൻഡ് പുതിയ ബഡ്ജറ്റ് ലൈനിൽ വർക്കർ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് പോയിന്റ് ആറിലാണ്. പക്ഷേ നമുക്ക് ഈ ഡയഗ്രത്തിൽ കാണാൻ പറ്റുന്നത് വേജസ് $10 പെർ അവറിൽ നിന്നും $20 ആയിട്ട് കൂടിയപ്പം അത് ലിഷർ അവേഴ്സിനെ കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് 70 hours ആയിരുന്ന ലിഷർ ടൈം 65 hours പെർ വീക്ക് ആയിട്ട് കുറഞ്ഞു. അതായത് 5 മണിക്കൂറായിട്ട് ലിഷർ ടൈം കുറയുകയാണ് ചെയ്തിരിക്കുന്നത് വേജസ് കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും. അപ്പോൾ ഒരാഴ്ചയിൽ 5 മണിക്കൂറായിട്ട് ലിഷർ ടൈം കുറഞ്ഞു എന്നർത്ഥം വർക്കിംഗ് അവേഴ്സ് 5 മണിക്കൂർ ഒരാഴ്ചയിൽ കൂടി എന്നുള്ളതാണ്. ഇപ്പം ഇവിടെ ലിഷർ ഒരു എക്സ്പെൻസീവ് പ്രോഡക്റ്റ് ആയിട്ടാണ് മാറുന്നത്. കാരണം എത്ര മണിക്കൂർ ആണോ ലിഷർ കൂടുതൽ എടുക്കുന്നത് അത്രയും മണിക്കൂറിൻ്റെ വേജ് റേറ്റ് അവിടെ ആ ഒരു വർക്കർ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. $10 നിന്നും $20 ഒരു മണിക്കൂർ ഏൺ ചെയ്യുമ്പോൾ എത്ര മണിക്കൂറാണോ ലിഷർ ടൈമിന് സ്പെൻഡ് ചെയ്യുന്നത് അത്രയും മണിക്കൂർ $20 വെച്ചിട്ട് ആ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ സാക്രിഫൈസ് ചെയ്ത് പോകേണ്ടി വരും. വേറെ രീതി പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ലിഷർ ഇവിടെ വളരെ ഹൈ ആണ്, അല്ലെങ്കിൽ ലിഷർ ഇവിടെ ഒരു എക്സ്പെൻസീവ് കൊമോഡിറ്റി ആയിട്ട് മാറുകയാണ്. ഇപ്പോൾ ഹൈ വേജ് വർക്കേഴ്സിനാണ് ലിഷർ ഒരു എക്സ്പെൻസീവ് കൊമോഡിറ്റി ആയിട്ട് മാറുന്നത്. അതേസമയം ലോ വേജ് വർക്കേഴ്സിന് ലിഷർ ഒരു ചീപ്പ് കൊമോഡിറ്റി ആയിരിക്കും. ഹൈ വേജ് വർക്കേഴ്സിൻ്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ ലിഷർ എക്സ്പെൻസീവ് ആണ്. കാര്യം അവരൊരു വലിയ വില കൊടുത്ത് വേണം ലിഷറിന് വേണ്ടി കൂടുതൽ സമയം മാറ്റിവെക്കാൻ. എത്രത്തോളം മണിക്കൂറാണോ ലിഷറിന് വേണ്ടി മാറ്റിവെക്കുന്നത് അത്രയും സമയം അവർ എത്രത്തോളം വേജ് ഏൺ ചെയ്യാൻ പറ്റുന്നുവോ അത് അവർ സാക്രിഫൈസ് ചെയ്തുകൊണ്ടായിരിക്കും ഹൈ വേജ് വർക്കേഴ്സ് ലിഷർ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം കൂടുതൽ വരുമാനമാണ് ഒരു മണിക്കൂറിന് അല്ലെങ്കിൽ കൂടുതൽ വേജസ് ആണ് ഒരു മണിക്കൂറിന് കിട്ടുന്നതെങ്കിൽ അത്രയും വേജ് വേണ്ടാന്ന് വെച്ചിട്ട് വേണം ആ സമയം ലിഷറിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഹൈ വേജ് വർക്കേഴ്സിന് ലിഷർ ഒരു എക്സ്പെൻസീവ് കൊമോഡിറ്റി ആയിട്ട് മാറുന്നത്. അതേസമയം ലോ വേജ് വർക്കേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് ലിഷർ ഒരു ചീപ്പ് കൊമോഡിറ്റിയാണ്. കാരണം ഒരു മണിക്കൂറിന് വളരെ തുച്ഛമായ വേജസ് ആണ് കിട്ടുന്നതെങ്കിൽ അവർക്കത് ചീപ്പാണ്, അത് ലോവർ വേജസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു വേജ് വേണ്ടാന്ന് വെച്ചുകൊണ്ട് ലോ വേജ് വർക്കേഴ്സ് ലിഷറിന് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ലിഷർ ഒരു എക്സ്പെൻസീവ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ വേജസ് കൂടുന്നത് കൊണ്ട് വർക്കിംഗ് അവേഴ്സ് കൂടുകയും അതിനനുസരിച്ച് ലിഷർ ടൈം കുറയ്ക്കുകയുമാണ് ചെയ്യുന്നത്. അതായത് ഡിമാൻഡ് ഫോർ ലിഷർ കുറയുകയും അവേഴ്സ് ഓഫ് വർക്കിൻ്റെ ഡിമാൻഡ് കൂടുകയുമാണ് ചെയ്യുന്നത് വേജസ് കൂടുമ്പോൾ. അപ്പോൾ ഇവിടെയും നമുക്ക് 2 effects കാണാം, ഇൻകം ഇഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. അപ്പോൾ ഡയഗ്രാം ബിയിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇൻകം ഇഫക്റ്റിനെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിനെയും ഡീകമ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പുതിയൊരു ബഡ്ജറ്റ് ലൈൻ DD പഴയ ബഡ്ജറ്റ് ലൈനായ FE പാരലൽ ആയിട്ട് വരയ്ക്കുന്നു. ആൻഡ് അത് പുതിയ ഇൻഡിഫറൻസ് കർവ് U1 ആയിട്ട് ടാൻജൻ്റ് ആയിരിക്കും അറ്റ് പോയിന്റ് Q. ഇവിടെ മൂവ്മെൻറ്റ് ഫ്രം P to Q, പോയിന്റ് പിയിൽ നിന്നും Q യിലോട്ടുള്ള മൂവ്മെൻ്റ് ആണ് ഇൻകം ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം ഇൻകം ഇഫക്റ്റിൽ പോയിന്റ് പിയിൽ നിന്നും Q യിലോട്ട് മൂവ് ചെയ്തപ്പോൾ 70 hours ഓഫ് ലിഷർ എൻജോയ് ചെയ്തതിൽ നിന്നും 80 hours ആയിട്ടാണ് ലിഷർ ടൈം കൂടിയിരിക്കുന്നത്. അതിനർത്ഥം ഇൻകം ഇഫക്റ്റ് മൂലം ഡിമാൻഡ് ഫോർ ലിഷർ 10 മണിക്കൂറായിട്ട് കൂടുകയാണ് ചെയ്തിരിക്കുന്നത് ഒരാഴ്ചയിൽ. വേറെ രീതി പറഞ്ഞാൽ വർക്കിംഗ് അവേഴ്സ് അവിടെ 10 മണിക്കൂറായിട്ട് കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ഇൻകം ഇഫക്റ്റ് മൂലം. അതേസമയം മൂവ്മെൻറ്റ് ഫ്രം Q to R ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് മൂലം 80 hours ഓഫ് ലിഷർ ഡിമാൻഡ് ചെയ്തതിൽ നിന്നും 65 hours ഓഫ് ലിഷർ ആയിട്ട് അവിടെ ഡിമാൻഡ് ഫോർ ലിഷർ കുറയുകയാണ് ചെയ്തിരിക്കുന്നത് ഒരാഴ്ചയിൽ. മൂവ്മെൻറ്റ് ഫ്രം Q to R ആണ് ഈ പറയുന്ന റിഡക്ഷൻ ഇൻ ദ ഡിമാൻഡ് ഫോർ ലിഷർ അവേഴ്സ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് മൂലം ഡിമാൻഡ് ഫോർ ലിഷർ 15 മണിക്കൂറായിട്ടാണ് ഒരാഴ്ചയിൽ കുറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം വർക്കിംഗ് അവേഴ്സ് 15 മണിക്കൂറായിട്ട് ഒരാഴ്ചയിൽ കൂടിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ ഇൻകം ഇഫക്റ്റ് അവേഴ്സ് ഓഫ് വർക്കിനെ 10 മണിക്കൂറായിട്ട്
കുറയ്ക്കുകയും അതേപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് വർക്കിംഗ് അവേഴ്സിനെ 15 മണിക്കൂറായിട്ട് കൂട്ടുകയുമാണ് ചെയ്തിരിക്കുന്നത് ഒരാഴ്ചയിൽ. അപ്പോൾ അതിനർത്ഥം ഇൻക്രീസ് ഇൻ അവേഴ്സ് ഓഫ് വർക്ക് ഡ്യൂ ടു സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ദ ഡിക്രീസ് ഇൻ അവേഴ്സ് ഓഫ് വർക്ക് ഡ്യൂ ടു ഇൻകം ഇഫക്റ്റ്. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് മൂലം എത്രത്തോളം വർക്കിംഗ് അവേഴ്സ് ആണോ ഇവിടെ കൂടിയിരിക്കുന്നത് ഒരാഴ്ചയിൽ, അതാണ് കൂടുതൽ ദാൻ ദി ഡിക്രീസ് ഇൻ അവേഴ്സ് ഓഫ് വർക്ക് ഡ്യൂ ടു ഇൻകം ഇഫക്റ്റ്. ഇൻകം ഇഫക്റ്റ് മൂലം എത്രത്തോളം അവേഴ്സ് ഓഫ് വർക്ക് ആണോ കുറഞ്ഞിരിക്കുന്നത് അത് വെറും 10 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് മൂലം അവേഴ്സ് ഓഫ് വർക്ക് കൂടിയിരിക്കുന്നതാണ് ഇവിടെ മികച്ചു നിൽക്കുന്നത്, കാരണം അത് 15 മണിക്കൂറാണ്. അതേസമയം ഇൻകം ഇഫക്റ്റ് മൂലം അവേഴ്സ് ഓഫ് വർക്ക് കുറഞ്ഞിരിക്കുന്നത് 10 മണിക്കൂറാണ്. അപ്പം ഇവിടെ വർക്കിംഗ് അവേഴ്സും വേജ് റേറ്റും തമ്മിലൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതായത് വേജസ് കൂടിക്കഴിഞ്ഞപ്പം വർക്കിംഗ് അവേഴ്സ് ആണ് ഇവിടെ കൂടിയിരിക്കുന്നത്. അതിൻ്റെ കാരണം സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആണ് ഇവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഡയഗ്രാം ഫിഗർ എ അല്ലെങ്കിൽ ഫസ്റ്റ് സിറ്റുവേഷനിൽ ഇൻകം ഇഫക്റ്റ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വേജസ് കൂടിക്കഴിഞ്ഞപ്പം അത് വർക്കിംഗ് അവേഴ്സിനെ കുറയ്ക്കുന്നതായിട്ട് വന്നത്. അതേസമയം രണ്ടാമത്തെ സിറ്റുവേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വേജസ് കൂടിക്കഴിഞ്ഞപ്പം വർക്കിംഗ് അവേഴ്സും അത് കൂട്ടാൻ സഹായിച്ചത്. അപ്പോൾ ചേഞ്ചസ് ഇൻ വേജ് റേറ്റ് ത്രൂ ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഒന്ന് ചുരുക്കി പറയുവാണെങ്കിൽ, വേജ് റേറ്റ് കൂടുവാണെങ്കിൽ അത് വർക്കിംഗ് അവേഴ്സിനെ കുറയ്ക്കും ഇഫ് ഇൻകം ഇഫക്റ്റ് ഇസ് ഡോമിനേറ്റിംഗ് ദി സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ആ ഒരു സിറ്റുവേഷനിൽ ഇൻകം ഇഫക്റ്റ് നെഗറ്റീവ് ആയിരിക്കും, കാരണം വേജസ് കൂടുമ്പോൾ അത് വർക്കിംഗ് അവേഴ്സിനെ കുറയ്ക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡയഗ്രത്തിൽ റെപ്രസെൻ്റ് ചെയ്താൽ ഇത്തരം ഒരു സിറ്റുവേഷനിൽ ലേബർ സപ്ലൈ കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. അതേസമയം വേജസ് കൂടുമ്പോൾ വർക്കിംഗ് അവേഴ്സ് കൂടും ഇഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഇസ് ഡോമിനേറ്റിംഗ് ദി ഇൻകം ഇഫക്റ്റ്. ഈ ഒരു സിറ്റുവേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് പോസിറ്റീവ് ആയിരിക്കും, കാരണം വേജസ് കൂടുമ്പോൾ അത് വർക്കിംഗ് അവേഴ്സിനെ കൂട്ടുവാണ് ചെയ്യുന്നത്. ഇത് നമ്മളൊരു ഡയഗ്രത്തിൽ റെപ്രസെൻ്റ് ചെയ്താൽ ലേബർ സപ്ലൈ കർവ് അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. അപ്പം ഇൻകം ഇഫക്റ്റ് ഡോമിനേറ്റ് ചെയ്യുമ്പം ലേബർ സപ്ലൈ കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. അതേസമയം സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ ലേബർ സപ്ലൈ കർവ് അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. അപ്പം ഇത്രയുമാണ് വേജസിൽ വരുന്ന ചേഞ്ചസ് ഡ്യൂ ടു ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എങ്ങനെ വർക്കിംഗ് അവേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് വരുന്നത്.